Hello, assalamu alaikum. Welcome to Sara's kitchen. ഇന്നേ ഉണ്ടാക്കാൻ പോകുന്നത് കത്തൈഫ് ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അറബിക് സ്വീറ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്പം ബേക്കിംഗ് പൗഡർ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണത് ലൂസാക്കി എടുക്കാനായിട്ട്. നല്ലോണം ലൂസായി പോവരുത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു മുക്കാൽ മണിക്കൂറോളം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഇവിടെ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഷുഗർ കൂടെ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറും കസ്റ്റേർഡ് പൗഡറും കൂടെ നമുക്ക് ഒരുപോലെ എടുത്ത് അങ്ങനെയും ഫില്ലിംഗ് തയ്യാറാക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായി വിപ്പ് ക്രീമും വെച്ച് കൊടുക്കാം. നമ്മുടെ കോൺഫ്ലോർ മിക്സ് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ശരിയാക്കി വെച്ചിരുന്നത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കുറേശ്ശെ എടുത്ത് ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. ഇത് കുറഞ്ഞ തീയിൽ അല്പനേരം ഒഴിച്ച് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. നമുക്ക് ഈ പാനിൽ കൊള്ളാവുന്ന അത്ര ഇതിലൊഴിച്ചു കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് പാനിൽ നിന്നും മാറ്റാം. എന്നിട്ട് ചൂടാറിയ ശേഷം വേണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പാൻ ഇവിടെ റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കത്തൈഫ് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന ഇത് ഞാൻ ഇതിനു മുന്നേ കാണിച്ചതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പഞ്ചസാരയും ഷുഗറും കൂടെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിലോട്ട് റോസ് വാട്ടറും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.